ഓഗസ്റ്റ് 12 തീയതി, കൈത്താക്കാലം 6 ഞായർ. ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഇതേ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം പറഞ്ഞ വിചിന്തനം യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബ് തുറന്നിട്ട് ജേക്കബ് നാലുപറയിൽ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ സുവിശേഷ വിചിന്തനങ്ങളുടെ ഒരു നിര തന്നെ വരും. അതിൽ തീയതിയോ കാലമോ നോക്കി കൃത്യമായിട്ട് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 1 വചനം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ സമറിയായിക്കും ഗലീലിക്കും മധ്യയെ കൂടി കടന്നു പോവുകയായിരുന്നു. അതായത് അന്നത്തെ പാലസ്തീന 3 പൊതുവെ തിരിക്കപ്പെട്ടിരുന്നു. തെക്ക് യൂദ, നടുക്ക് സമറിയ, അതിനു വടക്ക് ഗലീലി. ഈശോ ഗലീലിയയ്ക്കും സമറിയായിക്കും മധ്യയെ കൂടെ കടന്നു പോവുകയാ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും അതിരിൽ കൂടി ഈശോ കടന്നു പോകുന്നു. അതിരിലാണ്, പുറംപോക്കിലാണ് അവൻ യാത്ര ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ പുറംപോക്കിലൂടെ അവൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അകലെ ഗ്രാമത്തിൽ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ. ഈശോ സഞ്ചരിക്കുന്നത് പുറംപോക്കിലൂടെയാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ അകലെ, അതായത് ഗ്രാമത്തിന് പുറത്ത്, കാരണം ഇവർ കുഷ്ഠരോഗികളാണ്, അങ്ങനെ പുറംപോക്കിൽ അതിരികളിൽ കൂടി ഈശോ യാത്ര ചെയ്യുമ്പോൾ ഗ്രാമത്തിൻ്റെ പുറംപോക്കിൽ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ. മുന്നോട്ട് പോകുമ്പോൾ ഒരു വചനം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 16 വചനം, അവൻ ഒരു സമറിയാക്കാരനായിരുന്നു. ബാക്കി 9 പേരും യൂതന്മാരായിരുന്നു. ഇവൻ ഒരു സമറിയാക്കാരൻ, അതായത് അധകൃതനായിട്ട് അവർ കരുതിയിരുന്ന വ്യക്തി. ചുരുക്കത്തിൽ ഈ സമറിയാക്കാരൻ്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. അവൻ പുറംപോക്കിലായിരുന്നു, ഗ്രാമത്തിന് പുറത്തായിരുന്നു, അധകൃതരായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പരിത്യക്തനായ, അധകൃതനായ ഒരു വ്യക്തി കുഷ്ഠരോഗം കൊണ്ടും സാമൂഹിക അവസ്ഥ കൊണ്ടും ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പ് കൊണ്ടും ഏറ്റവും അധകൃതനും അഭിശപ്തനുമായ വ്യക്തിയായിരുന്നു ഈ സമറിയാക്കാരൻ. എന്നിട്ടോ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ വചനം വായിക്കണം. 19 വചനം, ഈശോ അവനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് ഏറ്റവും പരിത്യക്തമായ, ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട, ഏറ്റവും അഭിശപ്തമായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്ന സമറിയാക്കാരനാണ് മറ്റെല്ലാവരെയും കാൾ കൂടുതൽ അവസാനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷയിലേക്ക് വരുന്നത്. ഈശോ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന വലിയൊരു കാര്യമാണ്. അതായത് നിന്റെ ജീവിതം ഏറ്റവും അധികം നാശോന്മുഖമായെന്ന് വരാം, ഏറ്റവും കൂടുതൽ പരിത്യക്തമായെന്ന് വരാം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകർച്ച നീ അഭിമുഖീകരിച്ചു എന്ന് വരാം, അങ്ങനെയുള്ള അവസരങ്ങളിൽ തിരിച്ചറിയേണ്ടത് നാശം അടുത്തിരിക്കുന്നു എന്നല്ല, അതൊരു സാധ്യതയാണ്, രക്ഷയിലേക്ക് വളർന്നു വരാനുള്ള സാധ്യത. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവങ്ങളും പരിത്യക്തതയും ഒരു സാധ്യതയാ തമ്പുരാൻ നിന്റെ മുമ്പിൽ വെക്കുന്ന സാധ്യത. എന്തിന്? രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും ജീവൻ്റെ നിറവിലേക്കും വളർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് ജീവിതത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ പരിത്യക്തതയും. ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് ഇന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതമാണ്. നമ്മൾ വിചാരിക്കും ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും പടിപടിയായിട്ട് വളർന്ന് കയറിയതാണെന്ന്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും തകർച്ചയുടെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും 2 വർഷങ്ങളുണ്ടായിരുന്നു. 1990-92 വർഷങ്ങൾ. കരുണാമയൻ എന്ന ഞാൻ എഴുതിയ പുസ്തകത്തിലെ 114 പേജ് മുതൽ വിവരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിലെ ഏറ്റവും പരിത്യക്തമായ കാലഘട്ടത്തെയാണ്. ഫ്രാൻസിസ് പാപ്പ അർജന്റീനയിലായിരുന്ന കാലം, അധികാരത്തിൽ നിന്നും രാജിവെച്ചൊഴിയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ കാണാൻ വന്നു. ഏകാന്തതയുടെയും പരാജയത്തിൻ്റെയും കാലത്ത് പിതാവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ. ചെറിയൊരു മൗനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു തുടങ്ങി, നിന്റെ നാടുകടത്തൽ നീ ജീവിച്ച് തീർക്കണം, എങ്കിലേ കൂടുതൽ കരുണയോടെ തിരികെ വരാൻ നിനക്ക് കഴിയൂ, എങ്കിലേ കൂടുതൽ ആർദ്രതയോടെ പിന്നീട് നിന്റെ ജനത്തെ നിനക്ക് സേവിക്കാനാവൂ. ഇത് ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തൻ്റെ കൊർദോബാവാസമായിരുന്നു. 1990 മുതൽ 92 വരെയുള്ള കാലം. ബെർഗോളിയോയുടെ പ്രൊവിൻഷ്യൽ സ്ഥാനവും അതിനുശേഷമുള്ള റെക്ടർ ഉദ്യോഗവും ജർമ്മനിയിലേക്കുള്ള പഠനയാത്രയും കഴിഞ്ഞ സമയമായിരുന്നു അതെ.
ഹോർഹെ ബെർഗോളിയോ ബൂനോസ് ഐറേസിലെ സഹായമെത്രാനായി നിയോഗിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള കാലം. ബെർഗോളിയോ എന്ന ഫ്രാൻസീസിന്റെ ആത്മാവിന്റെ രാത്രി എന്നാണ് ആ കാലഘട്ടത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. അക്കാലത്ത് അദ്ദേഹം കൊർദോബായിൽ ആയിരുന്നു എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് CNN എഡിറ്റർ ഡാനിയൽ ബർക്ക് കൊർദോബയിലെത്തിയത്. ആ കാലഘട്ടത്തിൽ ബെർഗോളിയോയുടെ കൂടെ കൊർദോബ ആശ്രമത്തിൽ താമസിച്ചിരുന്നവരെ കണ്ടെത്തി അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ബ്രദർ ലൂയി എന്ന വൃദ്ധനായ ഈശോസഭക്കാരൻ പറഞ്ഞു, അധികാരികൾ ബെർഗോളിയോയെ ഇങ്ങോട്ട് തട്ടുകയായിരുന്നു. കൊർദോബ ആശ്രമത്തിലെ 5-ാം നമ്പർ മുറിയായിരുന്നു ബെർഗോളിയോയുടേത്. എന്നാൽ പ്രത്യേകിച്ചൊരു ചുമതലയും അദ്ദേഹത്തിന് അവിടെ ഇല്ലായിരുന്നു. കുമ്പസാരം കേൾക്കുക മാത്രമായിരുന്നു ഒരേ ഒരു ജോലി. പരസ്യമായി കുർബാന ചൊല്ലാൻ പോലുമുള്ള അവസരമില്ലായിരുന്നു. ഇന്നത്തെ മാർപ്പാപ്പായുടെ അവസ്ഥയായിരുന്നു എന്നോർക്കണം. അവിടുത്തെ വീട്ടുജോലിക്കാരനായിരുന്നു സ്പിനാസി. ഇന്ന് അദ്ദേഹം പടുകിഴവനാണ്. അദ്ദേഹം പറഞ്ഞു, എന്നും പതിവു ശീലങ്ങളുടെ മനുഷ്യനായിരുന്നു ഹോർഹെ. ഒരേ ദിനചര്യയോടെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ആരംഭിക്കുക. സ്വന്തമായി ഉണ്ടായിരുന്ന 2 സെറ്റ് സോക്സുകളിൽ ഒരു ജോഡി എന്നും രാവിലെ അലക്കിയിടും. ഒരേ ഭക്ഷണം തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും കഴിക്കുക. എന്നും രാവിലെ സ്ഥിരമായി അദ്ദേഹത്തെ ചാപ്പലിൽ കാണാൻ പറ്റും. അദ്ദേഹം ഏറെ സമയം ഏകാന്തതയിലും നിശബ്ദതയിലും ചെലവഴിച്ചിരുന്നു. കാരണം താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്ന് ഫ്രാൻസിസ് പാപ്പായുടെ കൂടെ താമസിച്ചിരുന്ന കാർലോസ് എന്ന വൃദ്ധ വൈദികൻ പറഞ്ഞു, ഹോർഹെ ആത്മീയ അന്ധകാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. അതായത് ആത്മാവിൻ്റെ രാത്രി. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ച എഴുത്തുകാരനോട് പാപ്പ പറഞ്ഞു, അത് ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയമായിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കാതെ വരുന്നതാണ് അന്ധകാരം. അന്ന് ഞാൻ ഏറെ പ്രാർത്ഥിച്ചു, വായിച്ചു, കുറേയേറെ എഴുതി. അങ്ങനെ ഞാൻ അതിജീവിച്ചു. ഇത് ഫ്രാൻസിസ് പാപ്പായുടെ ഈ 2 വർഷത്തെ ജീവിതം. തിരസ്കൃതനായി, ഒറ്റപ്പെട്ട്, ഏകാന്തതയിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന അവസ്ഥയാണ്. അത് ഈശോ ഇന്ന് സമറിയാക്കാരനായ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലൂടെ, പോരാ പുറംപോക്കിൽ കഴിഞ്ഞിരുന്ന സമറിയാക്കാരനായ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതാണ്. നിന്റെ ഏറ്റവും വലിയ ഉപേക്ഷിക്കപ്പെടലിലും ഒറ്റപ്പെടലിലും ജീവിതത്തിൻ്റെ പരാജയത്തിലും അത് നാശമല്ല, അതൊരു സാധ്യതയാണ്, രക്ഷയിലേക്ക് വളർന്നു കയറാനുള്ള സാധ്യത. ഫ്രാൻസിസ് പാപ്പായുടെ കൊർദോബാവാസം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റി മറിച്ച അനുഭവം ആയി മാറിയതുപോലെ ഒരു സാധ്യതയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരങ്ങളും പരാജയങ്ങളും നിന്റെ മുമ്പിൽ കൊണ്ടുതരുന്നത് ഒരു വെല്ലുവിളിയാണ്, ഒരു സാധ്യതയാണ്, ജീവിതത്തിൻ്റെ നിറവിലേക്കും രക്ഷയിലേക്കും കടന്നു വരാനുള്ള സാധ്യത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചേറും ചെളിയും താമരയ്ക്ക് കൊടുക്കുന്നത് ഒരു സാധ്യതയാണ്. അല്ലാതെ ചേറും ചെളിയും വന്നു നിറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ വശമല്ല, അതൊരു സാധ്യതയാണ്. ആ ചേറിനെ വളമാക്കി രൂപാന്തരപ്പെടുത്താനും പോരാ മനോഹരമായ പുഷ്പമായി വിരിയാനുമുള്ള സാധ്യതയാണ്. ഇതുതന്നെയാണ് സമറിയാക്കാരനായ കുഷ്ഠരോഗി, പുറംപോക്കിൽ കഴിഞ്ഞിരുന്നവൻ, ഗ്രാമത്തിൻ്റെ അകലങ്ങളിൽ കഴിഞ്ഞിരുന്നവൻ്റെ ജീവിതത്തിലും ഈ സാധ്യതയായിരുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരങ്ങളും ഏറ്റവും വലിയ പരാജയങ്ങളും ഏറ്റവും വലിയ ഒറ്റപ്പെടുത്തലുകളും ജീവൻ്റെ സമൃദ്ധിയിലേക്കും രക്ഷയിലേക്കുമുള്ള വഴിയാക്കി മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരവും ഈ സമറിയാക്കാരനായ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്. ആ കുഷ്ഠരോഗികൾ അവനെ കണ്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? 13-ാമത്തെ വചനം, അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. കണ്ടുമുട്ടുന്നവര് ദൈവികതയിലേക്ക്, ജീവന്റെ നിറവിലേക്ക് കൈകളുയർത്തുന്നു, വിളിച്ചപേക്ഷിക്കുന്നു, ഹൃദയവും ജീവിതവും തുറന്നു വയ്ക്കുന്നു ജീവന്റെ സമൃദ്ധിയിലേക്ക്. അങ്ങനെ ജീവന്റെ സമൃദ്ധിയിലേക്ക് തുറന്നു വയ്ക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരവും പരാജയവും ജീവന്റെ സമൃദ്ധിക്കുള്ള സാധ്യതയായിട്ട് വളർന്നു വരുന്നത്. അങ്ങനെ തുറന്നു വെക്കുക മാത്രമല്ല, 15-16 വചനങ്ങളിൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. സൗഖ്യം ലഭിച്ചവരിൽ ഈ സമറിയാക്കാരൻ ചെയ്യുന്ന അടുത്ത പ്രവൃത്തിയുണ്ട്. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവിടം കൊണ്ടു തീരുന്നില്ല. അവൻ യേശുവിൻ്റെ കാൽക്കൽ കമിഴ്ന്നു വീണ് നന്ദി പറഞ്ഞു.
ദൈവത്തെ മഹത്വപ്പെടുത്തുക, നന്ദി പറയുക. എന്തിന്? സ്വീകരിച്ചവയ്ക്കൊക്കെ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയവും നൊമ്പരവും സഹനവും ഒറ്റപ്പെടുത്തലും വന്ന് ജീവിതത്തിൽ നിറയുമ്പോൾ മറക്കണ്ട, അത് നിൻ്റെ തകർച്ചയല്ല, അത് നിൻ്റെ അവസാനമല്ല, അത് നിൻ്റെ നാശമല്ല. പകരം തമ്പുരാൻ നിൻ്റെ മുമ്പിൽ തരുന്ന ഒരു സാധ്യതയാണ്. നിന്നിലെ ജീവൻ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു സാധ്യതയാണ് തരുന്നത്, ഒരവസരമാണ് തരുന്നത്. അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുഷ്ഠരോഗിയായ സമറിയാക്കാരനും കൂട്ടരും കൈകൾ വിടർത്തി വിളിച്ചപേക്ഷിച്ചതുപോലെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നിന്റെ ഹൃദയവും കരങ്ങളും ഉയർത്തുകയും വിടർത്തുകയും ചെയ്യുക. പോരാ, അതിലൂടെ സ്വീകരിക്കുന്ന നന്മകളെ മറക്കാതെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവസാനത്തെ വചനം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമറിയാക്കാരൻ്റെ കുഷ്ഠരോഗവും അവൻ്റെ പുറമ്പോക്കിലുള്ള വാസവും അവൻ്റെ ഗ്രാമത്തിൻ്റെ പര്യമ്പുറങ്ങളിലുള്ള താമസവും അവനെ എത്തിച്ചത് രക്ഷയിലാണ്. അതവന് കൊടുത്തത് മറ്റാർക്കും കൊടുക്കാത്ത വലിയൊരവസരമായിരുന്നു. മറ്റാരും രക്ഷയിലേക്ക് ആ സന്ദർഭത്തിൽ വന്നതായിട്ട് സുവിശേഷം പറയുന്നില്ല, ഈശോ പറയുന്നില്ല. ഇവൻ രക്ഷയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഈശോ എന്നോട് എൻ്റെ ജീവിതത്തിൽ നൊമ്പരവും സഹനവും വേദനയും പരാജയവും ഒറ്റപ്പെടുത്തലും വരുമ്പോൾ ഈശോ എന്നോട് പറയുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് തരുന്ന ഒരവസരമാണ് ഏത്? രക്ഷയിലേക്ക് നിൻ്റെ ജീവനെ വളർത്താനുള്ള അവസരം. അത് തിരിച്ചറിയുക. നിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളാകുന്ന ചേറും ചെളിയും അതൊരു സാധ്യതയാണ്. അതിൽ നിന്നും താമരയാകുന്ന മനോഹരമായ പുഷ്പം, ജീവൻ്റെ സമൃദ്ധിയാകുന്ന മനോഹരമായ പുഷ്പം വിരിയിച്ചെടുക്കാനുള്ള വളവും ഊർജവും ഇതിലുണ്ട്. തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് സമറിയാക്കാരനായ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. അവന് അവൻ്റെ രോഗവും അവൻ്റെ ഒറ്റപ്പെടുത്തലും വലിയൊരു അവസരമായിരുന്നു, രക്ഷയിലേക്ക് വളരാനുള്ള അവസരം. നാഥ, എൻ്റെ ജീവിതത്തിൽ നൊമ്പരവും പരാജയവും വരുമ്പോൾ അതിൽ മനസ്സിടിയാതെ അതിനെ ഒരവസരമാക്കിയും ഒരു സാധ്യതയാക്കിയും കാണാനും, പോരാ, അതിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ ഹൃദയവും കരങ്ങളും ജീവൻ്റെ സമൃദ്ധിയായ നിന്നിലേക്ക് ഉയർത്താനും, അങ്ങനെ സ്വീകരിക്കുന്നവയ്ക്കൊക്കെ നന്ദിയോടെ ജീവിച്ച് ജീവിച്ച് എന്നിലെ ജീവനെ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള കൃപ, രക്ഷയിലേക്ക് നടക്കാനുള്ള കൃപ ഈശോയെ എനിക്ക് നീ തരണമേ. ആമേൻ.